നമസ്കാരം നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർ മീറ്റിയോർ സിക്സ് ഫിഫ്റ്റി എന്ന് പറഞ്ഞ വാഹനത്തിനെ കുറിച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ദിസ് ഇസ് വൺ അമിങ് ദ ബ്യൂട്ടിഫുൾ വെഹിക്കിൾ റോയൽ എൻഫീൽഡ് ആപ്പ് എം ബെൽറ്റ് എന്നെ എടുത്തു പറയണം അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഡിസ്കഷനിലേക്കാണ് നമ്മളിന്ന് കടക്കാൻ പോകുന്നത് എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ് ഞാൻ ടാക്സ് വൈസ് റോയൽ എൻഫീൽഡ് ഡി പി ആണ് ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ജി എം മിസ്റ്റർ ബിജോയും കൂടി ഉണ്ട് ബിജോയ് അപ്പോൾ വെൽക്കം ടു ദി ഷോ താങ്ക് യു അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സൂപ്പർ മീറ്റ്യൂർ വാഹനങ്ങളുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഡീറ്റെയിൽഡ് ഇൻ ദ സെൻസ് സ്പെക് വൈസ് അല്ല എന്താണ് ഓരോ വാഹനം ഓരോ വാഹനത്തിൻ്റെ കളേഴ്സ് എത്രണുണ്ട് എത്ര എണ്ണം നമ്മുടെ അവൈലബിൾ ആയിട്ടുണ്ട് എന്തുകൊണ്ട് ഒരു വ്യക്തി സൂപ്പർ മീറ്റൂർ വാഹനം എടുക്കണം ഏതൊക്കെ ആൾക്കാർ ഈ വാഹനം എടുക്കരുത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷനാണ് നമ്മളിവിടെ ഇതാക്കുന്നത് ഓക്കെ സ്പെക്ക് വൈസ് പറയാന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്പെക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ നമ്മുടെ സ്പെക്കിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ബിജോയ് നമ്മുടെ കയ്യിൽ എത്ര കളേഴ്സ് ആണ് നമുക്ക് സൂപ്പർ മീറ്റിയോർ എന്ന് പറഞ്ഞ റോയൽ എൻഫീൽഡിന്റെ മോഡലിൽ വരുന്നത് നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഞാൻ ആദ്യം പറയാം നമ്മുടെയിൽ ഇപ്പോൾ ആസ്ട്രൽ സീരീസിൽ അധികം ആരും കണ്ടിട്ടില്ലാത്ത ആസ്ട്രൽ ബ്ലൂ ആസ്ട്രൽ ഗ്രീൻ എന്നീ രണ്ട് കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉണ്ട് ആസ്റ്റൽ ബ്ലാക്ക് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാകും അതും നമ്മുടെ അവൈലബിൾ ഉണ്ട് പിന്നെ അധികം ആൾക്കാർ കാണാത്തൊരു കളറാണിത് ഇൻഡർസ്റ്റെല്ല ഗ്രേ എന്ന് പറയുന്ന കളറാണിത് നമ്മുടെ സെക്കൻഡ് വേരിയൻറ്റിൽ വരുന്ന ഒരു കളറാണ് റേറാണ് ഇൻഡർസ്റ്റെല്ല ഗ്രേ നമ്മുടെയിൽ റെഡി സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട്

നമുക്ക് ഈ വണ്ടിയുടെ ഒരു ഡൗൺ പേയ്മെൻറ്റ് ഇ എം ഐ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഏറ്റവും ലോവസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് നമുക്ക് ഫോർട്ടി നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസിൽ ഇലവൻ സിക്സ് എയ്റ്റ് സെവൻ എന്ന ഇ എം ഐയിൽ ഫൈവ് ഇയേഴ്സിലേക്ക് നമുക്ക് ഈ വാഹനം അടക്കാൻ കഴിയുന്നതാണ് വിത്ത് എക്സ്റ്റൻഡ് വാറണ്ടി ഇതിൽ ഓൾറെഡി നമുക്ക് ബിൽഡിനായിട്ട് ആർ എസ് ഐ വരുന്നുണ്ട് ഫൈവ് ഇയറിൽ അപ്പോൾ അതുകൊണ്ട് വിംഗ്സ് പാനിൽ ഓൾറെഡി ഇത് ആണ് ആർ എസ് ഐ ഫൈവ് ഇയറിലേക്കുള്ളത് അപ്പോൾ നമുക്ക് നമുക്കിത് എക്സ്റ്റൻഡ് വാറണ്ടി അടക്കമുള്ള ഒരു പാക്കേജ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് ഓക്കെ അപ്പം ഈ മാൻ എന്ന് പറഞ്ഞു ഈ മാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിറക് കൊടുക്കുതന്നെ ചിറക് തന്നെയാണ് ശരിക്കും ഒരു കസ്റ്റമർ ഇപ്പോൾ ഒരു അപകടം കാരണം അദ്ദേഹത്തിന്റെ ഒരു മെക്കാനിക്കൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു ഒരു ആക്സിഡന്റ് വന്നു എന്നുണ്ടെങ്കിൽ വിംഗ്മാൻ എന്നൊരു സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് റോയൽ എൻഫീൽഡിലേക്ക് ഒരു കോൾ ട്രിഗറി പുള്ളിയുടെ നമ്പർ വെച്ച് അങ്ങനെ ആദ്യം നമ്മൾ ആറ് ആപ്പ് വഴി വിംഗ്മാനിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാം ഇത് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആർ എസ് എയിലേക്ക് കോൾ പോകും പോവും എവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു കൂടെയുള്ള ആളെപ്പോലെ ആ ആവശ്യമായ സപ്പോർട്ട് എവിടെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സപ്പോർട്ട് കിട്ടും അതിനാണ് വിംഗ്മാൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഓൾറെഡി ഇൻഫീൽഡ് സിസ്റ്റം വിമാനില് വേറെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഈ ഒരു ഫീച്ചർ മാത്രമായിട്ട് നമുക്ക് വേറെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വണ്ടിയിൽ നമ്മള് വണ്ടിക്ക് എന്തെങ്കിലും മെക്കാനിക്കൽ ഇഷ്യൂസ് വരുന്നുണ്ട് അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു മുൻകൂട്ടി പറയുന്ന ഒരു സിസ്റ്റമാണ് ശരിക്കും വിംഗ്മാൻ അതായത് എഞ്ചിനിൽ എന്തെങ്കിലും കേട് വരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രബിൾ വരാൻ ചാൻസ് ഉണ്ടെങ്കിലോ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരും ദിസ് തിങ് ഈസ് ഗോയിങ് ടു ബി പ്രോബ്ലം മുൻകൂട്ടി കാണാനായിട്ട് അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ഇതിപ്പോ നമ്മൾ പറയുന്ന ഒരു ഒ ബി ഡി കേബിൾ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഈ വണ്ടിയുടെ ഹെൽത്ത് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞതിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ ആണ് പക്ഷേ മുൻകൂട്ടി മുൻകൂട്ടി ആ പറയാം മറ്റേത് നമ്മൾ കണക്ട് ചെയ്തിട്ട് പറയണം ഇതാണെങ്കിൽ മുൻകൂട്ടി പറയും ഈ മുൻകൂട്ടി പറയുന്ന ആ ഒരു ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാ വരും അപ്പൊ നിങ്ങൾ ഒരിക്കൽ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർ എസ് എൽക്ക് കോൾ ട്രിഗർ ചെയ്യുമെന്ന് പറഞ്ഞു പിന്നെ എന്തൊക്കെയാ ബാറ്ററിയിൽ വരുമ്പോൾ ഓക്കെ പിന്നെ പിന്നെന്തൊക്കെയാ വരാ പിന്നെ നമ്മുടെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ കാറുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ എവിടെയെങ്കിലും ഒരു മോളിലൊക്കെ പോയി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞ ഒരു ആഡ് ഓൺ ഫീച്ചർ ആണ് ശരിക്ക് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു വലിയൊരു സ്ഥലത്ത് നമ്മൾ പാർക്ക് ചെയ്തു അല്ലെ ഒരു തിയേറ്ററിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്തു ഏറ്റവും കൂടുതൽ വരുന്ന ഷോപ്പിംഗ് മോൾസിലാണ് നമ്മളിപ്പോ വാഹനം പാർക്ക് ചെയ്തു ഷോപ്പിംഗ് മോൾ ആവണമെന്നില്ലല്ലോ എവിടെ നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ട് പാർക്ക് ചെയ്തു ആ അങ്ങനെയാവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാഹനം എവിടെയുണ്ടെന്നുള്ളത് നമുക്ക് വിങ്ങുവാൻ വഴി ഫൈൻഡ് ചെയ്യാം അപ്പൊ ലൊക്കേഷൻ ലൊക്കേഷനിലേക്ക് അവർ കൊണ്ടുപോകും നമ്മളെ ചെയ്ത് വണ്ടി എവിടെയാണോ ഇരിക്കുന്നത് ആ ലൊക്കേഷനിലേക്ക് നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകും ഫ്രണ്ട് പറയാണ് ഞാൻ ഇവിടെ പാക് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ് പക്ഷെ എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് പറയാൻ പറ്റുള്ള ആ സമയത്ത് നമ്മുടെ ബിഗ്മാൻ വഴി കണക്ട് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാക്ട് ലൊക്കേഷൻ നമ്മളെ ഗൈഡ് ചെയ്ത് വണ്ടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടു ഓക്കെ അപ്പൊ അതൊരു നല്ല ഫീച്ചറാണ് ഫീച്ചർ ഇപ്പൊ കുറെ സൂപ്പർ മീറ്റോസ് ഉണ്ട് ഞാൻ തന്നെ പേഴ്സണലി ഇന്ന് ചെക്ക് ചെയ്തു ഓലക്സിൽ എത്ര സൂപ്പർ മീറ്റോർ സെക്കൻഡ് ഹാൻഡ് കിട്ടുകയാണെങ്കിൽ ഒരണം നോക്കിയാലോന്ന് വെച്ചിട്ട് ഞാൻ ടിപ്പിക്കലി ആധികം കണ്ടില്ല ഒന്നോ രണ്ടൊന്നോ കണ്ടു അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഈ വാഹനം എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത് സെക്കൻഡ് ഹാൻഡ് കിട്ടുന്നില്ല എന്നുള്ളൊരു പോയിന്റ് നമ്മുടെ ഇത് കൊറേ പേര് സൂപ്പർ മീറ്റോസ് എടുത്തുണ്ടോ ഇല്ലേ എത്ര ഏകദേശം എത്ര പേര് എടുത്തുണ്ടോ

യൂണിറ്റിന്റെ പ്രൈസ് വരുന്നത് ഇത് മുൻകൂട്ടി നമ്മളിത് പറയുകയാണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത് സ്പേരിൽ വന്നതിന് ശേഷം കസ്റ്റമറെ കോൺടാക്ട് ചെയ്യും അതിന് ശേഷം നമുക്ക് ഫിറ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ സാധിക്കുന്നതാണ്

ആദ്യം നാല്പതിനായിരം കിലോമീറ്റർ ആണ് ആവുന്നതെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ടെൻഡർ കൊല്ലത്തിൽ നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാറണ്ടി അതുവരെ ഉള്ളൂ ആ ശരി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം എക്സ്റ്റൻഷൻ പീരീഡും ഇങ്ങനെ തന്നെയാണ് ടൂ ഇയേഴ്സ് ഓർ ട്വന്റി തൗസൻഡ് കിലോമീറ്റർ സ്വച്ച് ഓവറി ആദ്യം ഏതാണ് സംഭവിക്കുന്നത് ഓക്കെ അപ്പൊ അത് വണ്ടി വാങ്ങുമ്പോ നമ്മൾ എടുക്കണോ അല്ലെങ്കിൽ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ലത് വണ്ടി വാങ്ങുമ്പോൾ എടുക്കുന്നതാണ് കാരണം എന്താ വെച്ചാൽ ആദ്യത്തെ രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ ആദ്യത്തെ ഒരു ആറ് മാസത്തിനകത്ത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്പെഷ്യൽ പ്രൈസ് ആണ് കാരണം ഇൻട്രോഡക്ടറി പ്രൈസ് പോലെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുകയോ കാര്യങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ അഭിവർക്ക് അത് സംഭവിച്ചാൽ അത് നമുക്ക് ശരിക്കും കവർ ആവില്ല ആ പാർട്സ് മാറ്റിയ പാർട്സ് എന്താണോ അത് കവർ കവറാവില്ല ഏറ്റവും ബെറ്റർ വണ്ടി എടുക്കുമ്പോൾ തന്നെ എടുക്കുന്നതാണ് ഒരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട് നമ്മൾ ലോൺ ലാരികളും

ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ എനിക്ക് എക്സ്റ്റൻഡ് വാറണ്ടി കിട്ടണം പിന്നെ എനിക്ക് എൻ്റെ ആറിന്ന് ഇപ്പം കിട്ടുന്ന ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ടാവും ഇനിയിപ്പോൾ അപ്ഡേറ്റുകൾ വരുന്നത് ഞാൻ എന്തൊക്കെ ചെയ്യണം ആദ്യം ബേസിക്കലി ചെയ്യേണ്ടത് നമ്മുടെ ഗവൺമെന്റ് അനുശാസിക്കുന്ന കാര്യങ്ങളാണ് അതായത് വണ്ടിയിൽ ആർ സി ബുക്കില് നമ്മുടെ പേര് മാറ്റം അതുപോലെ ഇൻഷുറൻസിൽ നമ്മുടെ പേര് മാറ്റാം അതുപോലെ തന്നെ ഏതാണോ നിങ്ങളുടെ നിയറസ്റ്റ് സർവീസ് സ്റ്റേഷൻ അതായത് റോയൽ എൻഫീൽഡ് ഓതറി സർവീസ് സ്റ്റേഷൻ നിയറസ്റ്റ് സർവീസ് സ്റ്റേഷൻ എന്താണോ അവിടെ ചെന്ന് ഇന്റിമേറ്റ് ചെയ്യാൻ ഞങ്ങൾ ഈ വാഹനം വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന് ഡോക്യുമെന്റ്സും കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് പീരിയോഡിക് ആയിട്ടുള്ള എല്ലാ സർവീസിന്റെ ഇന്റിമേഷൻസും അതുപോലെ തന്നെ വാറന്റി എക്സ്റ്റൻഷൻസും കറക്റ്റ് ആയിട്ട് ലഭിക്കും ഇത് ചെയ്തിട്ടുണ്ടാവണം കാരണം പല ആൾക്കാർക്കും പറ്റുന്നത്

വേണ്ടവനത് കിട്ടും ചെയ്യും വേണ്ടാത്തവൻ്റെ സാധനം പോവുകയും ചെയ്യും അപ്പോൾ പക്ഷേ ഈ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള ഡീലർഷിപ്പിൽ ഇനി നേരിട്ട് വന്ന് പറയണമെന്നുണ്ടോ അല്ലെങ്കിൽ ഫോണെ കൂടെ അല്ലെങ്കിൽ ഇമെയിലെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ സിസ്റ്റത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് വന്ന് പറയുന്നതിൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഷുറൻസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ അപ്ഡേഷൻ ഒട്ട് സെവൻ നടക്കും ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ വരാൻ പറ്റാത്ത കസ്റ്റമറാണ് കസ്റ്റമർ ആണ് എൻ ആർ എ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ അവരുടെ മെയിൽ ഐ ഡി ഉണ്ടാവും ആ മെയിൽ ഐ ഡിയിലേക്ക് ഒരു മെയിൽ അയക്കുകയോ അല്ലാതെ ഉണ്ടെങ്കിൽ അവരുടെ വീഡിയോ വഴി കോൾ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യും അത് അപ്ഡേറ്റ് ചെയ്ത് നമുക്കൊരു മെസ്സേജ് വരും മെസ്സേജ് നമ്മൾ വെക്കാം വെക്കാം ഇനി ോഡ് ഉള്ള ഒരാളാണ് വാഹനം എടുത്തിട്ടുള്ളത് വാഹനെടുത്ത സമയത്ത് അത് മാറ്റാൻ മറന്ന ആൾ പുറത്തേക്ക് പോയിന്ന് പറഞ്ഞു അപ്പോൾ ആൾ അവിടെ നിന്ന് വിളിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാണ് അപ്പൊ നമ്മള് തൃശ്ശൂരാണ് അപ്പോൾ തൃശ്ശൂര് നിൽക്കുന്ന ആൾ നമ്മുടെ അടുത്തേക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വിളിച്ചുകഴിഞ്ഞാല് നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതല്ല എന്നാലും ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഏറ്റവും നിയറസ്റ്റ് സർവീസ് സെന്ററിൽ പോകുക എന്നുള്ള നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ആയിട്ട് എൻ്റെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കസ്റ്റമറുടെ ബേസിക് ഡീറ്റെയിൽസ് അതായത് അദ്ദേഹത്തിന്റെ പേര് അഡ്രസ്സ് അതുപോലത്തെ കാര്യങ്ങൾ വിളിച്ചിട്ടുന്ന ഫോൺ നമ്പർ ഇമെയിൽ ആയിട്ട് ഇത് ഇത്രയാണ് കസ്റ്റമർ ഡാറ്റാബേസിലേക്ക് അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് എലോങ് വിത്ത് വെയിറ്റ് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ വരുന്നത് പക്ഷേ ഏറ്റവും നല്ലത് അടുത്തുള്ള ഇതിൽ അടുത്തുള്ള ഡീലർഷിപ്പിൽ കൊടുക്കാൻ എപ്പോഴും നല്ലത് അതിന്റെ ആയിട്ടുള്ള കാര്യം അവരുടെ സർവീസ് കോൾസ് അവിടെ നിന്നാണ് വരാന്ന് എക്സാക്ട്ലി അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇൻഷുറൻസോ ഇൻഷുറൻസ് നമുക്ക് എവിടുന്ന് വേണമെങ്കിലും എടുക്കാം ശരി റോയൽ എൻഫീൽഡ് ഒരു ഇൻഷുറൻസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഏത് റോയൽ എൻഫീൽഡിന്റെ ഡീലർഷിപ്പിലാണെങ്കിലും നമുക്ക് ഇതിന്റെ ഒരു തട്ടോ മുട്ടോ വരുന്നു കഴിഞ്ഞാൽ ക്യാഷ് ലെസ് ഫെസിലിറ്റിക്ക് കയറ്റാൻ കഴിയും കാഷ്ലെസ് ഫെസിലിറ്റി ക്യാഷ് ലെസ് ഫിലിറ്റി ഒരു രൂപ കൊടുക്കണ്ടതാണോ പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെയല്ല അതിൻ്റെ ഒരു എക്സസ് ഉണ്ടാവും എന്തായാലും പോളിസിയുടെ ബേസിക് ഒരു എക്സസ് ഉണ്ടാവും ആ എക്സസ് നമുക്ക് കൊടുക്കുക ബാക്കി ഇപ്പോൾ കേരളത്തിൽ കിട്ടുന്ന അതേ സർവീസ് തന്നെ ആയിരിക്കും നമുക്ക് തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ജമ്മു വരെ പോയത് സെയിം ഇത് തന്നെയാണ് സർവീസ് തന്നെയാണ് കിട്ടുക കാരണം റോയൽ എൻഫീൽഡിന്റെ പാനലിലാണ് നമ്മൾ ഇൻഷുർ ചെയ്യുന്നത് അതിന് വലിയ അഡ്വാൻറ്റേജ് ഉണ്ട് ഓക്കെ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടി സ്മൂത്ത് ലസ്സും ഉണ്ടാവും കാരണം ക്യാഷ്ലെസ് ഫെസിലിറ്റി ഏറ്റവും നല്ലത് എന്താ പറയുന്ന ഒരു ഇൻഷുറൻസ് ക്ലെയിം വരുന്ന സമയത്താണ് ഒരു ചെറിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെയർ ചെയ്യാൻ പറ്റുവരിക പക്ഷെ ഒരു ഹ്യൂജ് ക്ലെയിം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പാർട്സിനും എല്ലാ കാര്യങ്ങൾക്കും റോയൽ എൻഫീൽഡിന്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പാർട്സ് വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഫണ്ട് ക്യാഷ്ലെസ് ആയിട്ട് തന്നെ ചെയ്തു കൊടുക്കും പുറത്തുനിന്ന് ആണൊരു ഇൻഷുറൻസ് എടുക്കുന്നുണ്ടെങ്കിൽ പുള്ളി ആദ്യം അത് പൈസ അടച്ച് നമ്മൾ പാർട്സ് വരുത്തി ചെയ്തു കൊടുക്കും അപ്പം മണി ഇൻവെസ്റ്റ്മെന്റ് ആദ്യം ഈ കസ്റ്റമർക്ക് ഔട്ട്സൈഡ് ഇൻഷുറൻസ്

ഒരുപാട് പേര് ചോദ്യം ചോദിക്കാറുണ്ട് നമ്മളിപ്പോ ഒരുപാട് ചിലപ്പോ ആൾക്കാർ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരുണ്ടാവും വീട് ചിലപ്പോൾ ബാങ്ക് ബാങ്കൊക്കെ ആകുമ്പോൾ എല്ലാ മൂന്ന് കൊല്ലത്തിലും ട്രാൻസ്ഫേഴ്സ് ഒക്കെ ഉണ്ടാകും പക്ഷെ ഇങ്ങനെ ഒരു കൺസ്ട്രെയിൻ അതിനില്ല നമ്മൾ എവിടെ നിന്ന് വണ്ടി എടുത്താലും ഏത് റോയൽ എൻഫീൽഡിന്റെ ഡീലർഷിപ്പിലാണെങ്കിലും നമുക്ക് സർവീസിന് വണ്ടി കേറ്റാവുന്നതാണ് അത് എങ്ങനെയാണോ നമ്മുടെ ഡീലർഷിപ്പിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ആ ഡീലർഷിപ്പിലും തരും ചെയ്ത് കൊടുക്കണം കൊടുക്കണം അത് ചെയ്തു തരും അപ്പൊ വാറണ്ടി ഉണ്ടോ വാറണ്ടിയും കിട്ടും വാറണ്ടി ആർഎസ് ഇൻഷുറൻസ് നമുക്ക് കിട്ടും പക്ഷെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള കാര്യം എടുത്ത ഡീലർഷിപ്പിൽ ചെന്നാലാണ് വാറണ്ടി കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് കേട്ടിട്ടുണ്ട് ഇല്ലില്ല അങ്ങനെയൊരു കാര്യമില്ല ശരിക്കും റോയൽ എൻഫീൽഡിന്റെ ഏതൊരു ഓത്തറൈസ് സെന്ററില് ചെന്നില്ല പക്ഷെ വാറണ്ടിക്ക് ഒരു കാര്യമുണ്ട് നമ്മുടെ വാറണ്ടി കറക്റ്റ് പേയബിൾ ആയിട്ട് റോയൽ എൻഫീൽഡ് കൺസിഡർ ചെയ്യണം നമ്മൾ ചെന്നുടനെ ഒരു പാർട്ട് മാറ്റി വരല്ല വാറണ്ടി നമുക്കിപ്പോ ഒരു വണ്ടി കിട്ടി കഴിഞ്ഞാൽ പാർട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ അടുത്ത് ചെന്ന് വണ്ടിയുടെ നമ്പേഴ്സ് അതുപോലെ തന്നെ വണ്ടിയുടെ വെഹിക്കിൾ നമ്പർ നമ്മൾ പറഞ്ഞാലും മതി എന്താണോ ആ കംപ്ലൈന്റ് അത് വീഡിയോയിൽ കാണിക്കണം സൗണ്ട് ആണോ എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കംപ്ലയിന്റ് ആണെങ്കിൽ അത് വീഡിയോയിൽ കാണിച്ച് വീഡിയോയിൽ ോ അതായത് കസ്റ്റമർക്ക് രണ്ട് തരത്തിൽ ക്ലെയിം ക്ലെയിം ചെയ്യാം ചെയ്യാം ഒന്ന് കസ്റ്റമർക്ക് ഡീലർഷിപ്പിൽ അതാണ് സേഫ് കാരണം അറിയില്ലെന്നുണ്ടെങ്കിൽ ഡീലർഷിപ്പ് കറക്റ്റ് കൊടുക്കും അല്ലെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് സ്വയമേ ചെയ്യാം കസ്റ്റമറുടെ പേര് വണ്ടി നമ്പർ പറയുക അതിനുശേഷം വണ്ടി നമ്പർ കാണിക്കുക എന്താണ് കംപ്ലൈന്റ് വീഡിയോ കറക്റ്റ് ആയിട്ട് എടുത്തതിനു ശേഷം ഈ പറഞ്ഞ ഡീലർഷിപ്പിന് മെയിൽ ഡീലർഷിന്റെ ഒരു സ്വരം വരുന്നതാണ് വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഡീലർഷിപ്പിലേക്ക് കൊണ്ടുവരുമ്പോ സർവീസ് കൊണ്ടുവരുമ്പോ ഈ ഒരു കംപ്ലൈന്റ് കിട്ടുന്നില്ല ഓക്കെ ആ സമയത്ത് കിട്ടുന്ന സമയത്ത് ഇത് എടുത്തു വെക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് അങ്ങനെ എടുത്തു വെക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ആ വീഡിയോയിൽ നമ്മൾ കാണേണ്ടത് സ്വരം എന്ന് പറയുന്നത് ഒരു സെർട്ടൻ ഒരു മാർജിൻ വെച്ചിട്ടുണ്ട് റോയൽ ഓക്കെ അപ്പൊ നമുക്കിപ്പോഴാണ് സ്വരം കിട്ടുന്നത് വെച്ചപ്പോ ഡീലർഷിപ്പിൽ ഒരു അവസ്ഥയാണ് എപ്പോഴാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അവിടെ വെച്ച് ഞാൻ ഈ പറഞ്ഞ ഇത്രയും ഡീറ്റെയിൽസ് അതായത് കസ്റ്റമറുടെ പേര് വണ്ടിയുടെ നമ്പർ എന്താണ് കംപ്ലൈന്റ് അതിന്റെ വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തതിന് ശേഷം അയച്ചു കഴിഞ്ഞാൽ ഡീലർഷിപ്പ് വണ്ടിയുടെ നമ്പർ ആണോ ഷാസി നമ്പർ ആണോ രണ്ടും വേണം ഷാസി നമ്പറും വേണം വണ്ടി നമ്പറും വേണം രണ്ടും കാരണം വണ്ടിയുടെ ഐഡന്റിഫിക്കേഷൻ ആ രണ്ട് പോയിന്റ് എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ഡീലർഷിപ്പിലേക്ക് മെയിൽ അയച്ചു കൊടുക്കും അതിനുശേഷം റോയൽ എൻഫീൽഡിൽ നിന്ന് ഒരു മെയിൽ അപ്രൂവൽ വന്നു കഴിഞ്ഞാൽ ഈ പാർട്ട് നമ്മുടെ ഡീലർഷിപ്പിൽ നിങ്ങൾ പോകുന്ന ഡീലർഷിപ്പിൽ റെഡി സ്റ്റോക്ക് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാർട്ട് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് തരാം അതിന് റീപ്ലേസ് ചെയ്യുന്ന ടൈം നിങ്ങൾ കൊടുക്കണം അതിന്റെ ലേബറോ അതുപോലെ തന്നെ പാർട്സിന്റെ ചാർജ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല വാറണ്ടി പീരീഡിലാണെങ്കിൽ അല്ലെങ്കിൽ എക്സൻഡോ വാറണ്ടിയിൽ കവർ ചെയ്യുന്നതാണ് ഓക്കെ അല്ല അവിടെ ആ പാർട്ടില്ലെന്നുണ്ടെങ്കിൽ അവർ അത് ഓർഡർ ചെയ്യും അതിനൊരു ഓൾമോസ്റ്റ് വൺ ടു ടു വീക്സ് നമുക്ക് ആ പാർട്സ് ഓർഡർ ചെയ്ത് എത്താനുള്ള സമയം എടുക്കാം ഓക്കെ അതിന് ശേഷം അത് അവിടുത്തെ അവൈലബിലിറ്റി അനുസരിച്ച് ഓക്കെ അത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പാർട്ട് റീപ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വണ്ടി അല്ല ആ എപ്പോഴാണോ ഡീലർഷിപ്പ് ഡീലർഷിപ്പിൽ അവർ ഇന്റിമേറ്റ് നിങ്ങൾ വരാൻ പറഞ്ഞെ നിങ്ങൾ ഡീലർഷിപ്പ് ചെയ്യില്ല അതിനുശേഷം ഹാർട്ട് റീപ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് തരും ഈ റീപ്ലേസ് ചെയ്യുമ്പോൾ പഴയ സാധനം നമുക്ക് ഇല്ല വാറണ്ടീരിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന എല്ലാ ദുട്സും ക്യൂസിക്ക് വേണ്ടി അല്ലെങ്കിൽ അത് ക്വാളിറ്റി അസസ്മെന്റ് വേണ്ടി റോയൽ എൻഫീൽഡിലേക്ക് അവരുടെ കൊറിയർ ചെയ്ത് കൊടുക്കണം അതായത് ഡീലർഷിപ്പുകൾ ഫോർ എക്സാംപിൾ നമ്മളൊരു പാർട്ട് മാറ്റുകാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് റോയൽ എൻഫീൽഡിലേക്ക് അവരുടെ കൊറിയർ കൊടുക്കണം അതിന്റെ പാർട്ടിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ചെയ്യാൻ വേണ്ടിട്ട് അവരുടെ അനാലിസിസ് സെന്ററിലേക്ക് വിടാൻ ഓക്കെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു പാർട്ട് പെർട്ടിക്കുലർ പാർട്ട് മാറ്റി വിചാരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾ ഈ മാറ്റിയ പാർട്ടി എനിക്ക് വില്ല് തരുമോ വാറന്റിയില് മാറ്റിയ പാർട്ടിന്

പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പൊ കമ്പനി സർവീസ് സർവീസുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രീമിയം എപ്പോഴും ഉണ്ട് അതെന്താ അങ്ങനെ പറയാൻ കാരണം ഈ പല സമയത്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇപ്പൊ നമ്മളൊരു സാധാരണ ഒരു ഗ്യാരേജിൽ കൊണ്ടുപോയി കാണുമ്പോൾ നല്ല മോഡിയൊക്കെ ഉണ്ടാവും പക്ഷെ കറക്റ്റായിട്ട് മാറ്റേണ്ട പാർട്സ് അവര് മാറ്റിയിട്ടുണ്ടാവില്ല ഇപ്പൊ എൻജിൻ ഓയിൽ തന്നെയാണെങ്കിൽ കുഴപ്പമില്ല കുറച്ചുകൂടി ഓടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടോ ഒരു പാർട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് പാർട്ട് പാർട്ടി വിടുന്ന ഒരുപാട് സിനാരിയോസ് നമുക്ക് പൊന്തി വരുന്നുണ്ട് കാരണം കസ്റ്റമർ അടുത്ത പ്രാവശ്യം ഫുഡ് വരുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് പാർട്ട് ഒറിജിനൽ അല്ലാന്ന് ഇതിന്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഒരു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് റുപ്പീസിന്റെ പുറകെ ആയിരിക്കും ചെയ്യുന്നത് പക്ഷെ അത് വണ്ടിയുടെ ക്വാളിറ്റി ഇൻജിൻ ക്വാളിറ്റി എന്റെ പെർഫോമൻസിനെ വളരെ അധികം ബാധിക്കും ടൈം കഴിയുമ്പോൾ ആ എൻജിൻ്റെ ശരിക്കും സർവീസ് ചെയ്ത ഒരു സർവീസ് പണി വണ്ടിയുടെ ചെയ്തും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ടുള്ള ഡിഫറൻസ് അറിയാൻ പറ്റും അത് വരുന്ന ഒരു വയർക്ക് ഓൺ ചെയ്ത് അറിയാൻ പറ്റും കാരണം ആ സൗണ്ടിന്റെ ഡിഫറൻസ് ആ ക്വാളിറ്റി ആ സ്മൂത്ത്നസ് ഇതെല്ലാം ഉണ്ടാവും അതായത് ഒരു പെഡിഗ്രി പെഡിഗ്രി അതായത് അത് അറിയിക്കുന്ന ഒരു രീതി റോയൽ എൻഫീൽഡ് വാഹനം റോയൽ എൻഫീൽഡ് സർവീസ് സർവീസില് ചെയ്യുമ്പോൾ അതിന്റെ ഫുൾ ഹിസ്റ്ററി അവിടെ ഉണ്ട് എസ് ഈ ഈ വണ്ടി എങ്ങനെയായിരുന്നു ഈ വണ്ടി ഏത് സമയത്ത് എന്തെങ്കിലും പ്രശ്നം കാണിച്ചിട്ടുണ്ടോ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടോ എല്ലാ എല്ലാ ഡീറ്റെയിലും അവിടെ ഉണ്ടാവും എപ്പോ

ഈ സാധനം മാറ്റി കൊടുക്കാം വോർണിങ്ങിൽ മാറ്റി കൊടുക്കാൻ പറ്റുമോ വാറണ്ടിയിൽ മാറ്റി എന്നുള്ളതിന്റെ ഹിസ്റ്ററി ഓബ്ബിയസ്ലി നമുക്ക് എന്റെ ആറീടെ തന്നെ ഇതിലും സൈറ്റിൽ നിന്ന് കിട്ടും ഇത് ഇനി അതിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് നോക്കും കാരണം എന്താ വെച്ചാൽ വാറണ്ടിയിൽ മാറ്റിയ പാർട്ടിന്റെ ഇഷ്യൂ ആണോ അതോ വണ്ടിക്ക് വേറെ ഏതെങ്കിലും ഇഷ്യൂ ആണോന്നുള്ളത് നോക്കും എന്ത് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പൊ ഒരു പ്രാവശ്യം അവിടെനിന്ന് ചെയ്തു എന്ന് പറഞ്ഞാൽ രണ്ടാമത് ഇവിടെ ഡിലേ ചെയ്യാൻ പറ്റില്ല വാറണ്ടി പീരീഡിൽ പ്രോപ്പർ ആയിട്ട് സർവീസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ അത് കിട്ടും കസ്റ്റമർ ബാംഗ്ലൂരിൽ ബാറ്ററി മാറ്റി വന്നിട്ട് ശരിയായിട്ടില്ല ഓക്കെ അപ്പോൾ കസ്റ്റമർ എന്നോട് പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് മാറ്റി ഇനി ഇവിടെ വന്ന വോറന്റി കിട്ടുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ഇഷ്യൂസ് ഇല്ല അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ വെറുതെ ഒരു പാർട്ട് മാറ്റി വെക്കുകയാണോ അല്ലെങ്കിൽ ഇത് ഡയഗ്നോസ് ചെയ്തപ്പോൾ എല്ലാം കഴിഞ്ഞ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ബാറ്ററി ബാറ്ററിനെല്ലാം കംപ്ലൈന്റ് അങ്ങനത്തെ ഇൻസ്റ്റൻസ് വരുമ്പോ എങ്ങനെയാണ് നമ്മളിത് ഹാൻഡിൽ ചെയ്യുക നമ്മൾ സാധാരണ ചെയ്ത് ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു കസ്റ്റമർ ഒരു വണ്ടി കൊണ്ട് വരികയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്തു നോക്കുന്നത് ഒരു പാർട്ട് വെച്ചുകൊണ്ട് മാത്രം അത് ക്ലിയർ ആയെന്നുള്ളത് കുറച്ച് ഓടിച്ച് തന്നെ നോക്കും എസ് ഒ പി എസ് ഒ സിസ്റ്റം അത് കറക്റ്റ് ആയിട്ട് ഓപ്പറേറ്റിംഗ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് ഓപ്പറേറ്റിംഗ് പ്രോസസ് ആ പ്രോസസ് അനുസരിച്ചാണ് നമ്മൾ പോകുന്നത് ഏത് വണ്ടിയാണെങ്കിലും ഏത് വണ്ടിയാണെങ്കിലും ഒരു പഴക്കമുള്ളവര് യൂസ് ചെയ്യാ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണെങ്കിൽ ഈ വെഹിക്കിൾ വിച്ച് സർവീസ്ഡ് ഇൻ റോയൽ എൻഫീൽഡ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഒരു കാര്യം എന്താ ചില കസ്റ്റമേഴ്സ് നമ്മടുത്ത് പറയാറുണ്ട് നിങ്ങൾ എന്താ ലേറ്റ് ആകുന്നത് അതായത് അതായ പ്രകാരം ഓരോ കാര്യത്തിൽ ഫ്ലോ ആണോ നമ്മുടെ എഞ്ചിൻ എന്ന് പറയുന്നത് അതിന്റെ എവിടെയാണ് എറർ എന്ന് എറണുന്നത് ഡയഗ്നോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ സാധനം ചെക്ക് ചെയ്ത് മാറ്റി കറക്റ്റ് ആക്കി കൊണ്ടുവരണം കാരണം ഈ പറഞ്ഞ ഇൻസ്റ്റൻസ് ആണ് സാധാരണ ഉണ്ടാവുക ചെന്ന് ഉടനെ ഒരു പാട്ട് മാറ്റിയിട്ടങ്ങ് വിടും ശരിക്കും പറഞ്ഞാൽ അത് രണ്ടുപേരുടെയും തെറ്റുണ്ട് അൺഫോർച്യുനേറ്റ്ലി കാരണം അതിൻ്റെ കസ്റ്റമർ എനിക്ക് ഇപ്പോൾ വണ്ടി വേണം എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സിക്യൂട്ടീവ് അതായത് ടെക്നീഷ്യൻ ആരാ അവർ പെട്ടെന്ന് ആ പ്രോബ്ലം തീർത്ത് വിടുന്നത് ശരിക്കും അങ്ങനെ വിടാനല്ല ഭാഗത്ത് ആയിട്ട് അനലൈസ് ചെയ്യുക അതിന് കുറച്ച് ടൈം എടുക്കും എന്താണ് പ്രശ്നം എന്നുള്ളത് അത് അനലൈസ് ചെയ്തതിന് ശേഷം അത് ക്ലിയർ ചെയ്ത് അതൊന്നുകൂടെ നന്നായിട്ട് ഓടിച്ചു നോക്കി ആ കംപ്ലയിൻറ്റ് മാറി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വാഹനം എടുക്കുക പിന്നെ ഒരു കംപ്ലയിൻ്റ് മാറി വിട്ടു കഴിഞ്ഞാൽ രണ്ടാമത് വന്നുകൂടെയെന്ന് പറയാൻ പറ്റില്ല അതായത് ഒരു എഞ്ചിനാണ് നമ്മൾ മനുഷ്യരുടെ കാര്യം തന്നെ ആലോചിച്ചറിയാം നമുക്കൊരു പനി വന്നു എന്ന് രണ്ടാമത് ഒരു പനി വരാതിരിക്കാൻ ചാൻസ് ഇല്ല മാക്സിമം അങ്ങനെ ഉണ്ടാവാറില്ല എന്നാലും എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എവിടെയാണോ സർവീസ് ചെയ്യാൻ അവിടെ ഫുഡ് തരിക അപ്പോൾ അത് കംപ്ലയിൻറ്റ് എന്താണ് രണ്ടാമത് റിക്കർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ഒന്നുകൂടെ വന്നിട്ടറിയാം അങ്ങനത്തെ ബട്ട് സ്റ്റിൽ നോക്കാറില്ല നമ്മൾ തുടങ്ങിയത് സൂപ്പർ മീറ്റോ സിക്സ് ഫിഫ്റ്റിയിലാണ് അത് എത്തിപ്പെട്ടേക്കുന്നത് ഇപ്പോൾ വാറന്റിയിലും ബാക്കിയുള്ള ഔട്ടർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മൾ തിരിച്ച് നമ്മുടെ ടോപ്പ് ചെയ്യൊന്ന് വരാം യെസ് അപ്പോൾ സിക്സ് ഫിഫ്റ്റി ശ്രേണിയിൽ നമുക്ക് ഇത്രയും കളേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഈ കളേഴ്സിൽ നമുക്ക് കോസ്റ്റ് വൈസ് എത്രയാണ് വരണത് നമുക്ക് ആസ്ട്രൽ സീരീസിൽ വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് കോസ്റ്റ് എത്രയാണ് വരിക ഇനി അത് തന്നെ അതിന്റെ തൊട്ടുമൊ മീത് വരുമ്പോൾ ഇൻട്രസ്റ്റെല്ലാർ വരുന്നുണ്ട് അതിന്റെ മീതയ്ക്ക് വരുമ്പോൾ സെലസ്റ്റെൽ വരുന്നുണ്ട് എങ്ങനെയാണ് കോസ്റ്റ് വൈസ് വരുന്നത് ഫോർ ലാക്സ്റ്റി തൗസൻഡ് ആണ് നമ്മുടെ ആസ്റ്റൽ സീരീസിൽ വരുന്നത് നമുക്ക് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ആസ്വഡ് ബ്ലാക്ക് ആസ്വിഡ് ബ്ലൂ ഗ്രീൻ ഈ മൂന്ന് കളേഴ്സ് നമ്മുടെ ഇവിടെ സ്റ്റോക്കിലുണ്ട് സ്റ്റോക്കിലുണ്ട് അപ്പോൾ ആസ്ട്രൽ ബ്ലൂ എന്ന് പറയുന്ന കളർ ഈ ഒരു കളർ ഒന്ന് കാണിച്ചു കൊടുത്തോളൂ ഇതാണ് ആസ്ട്രൽ ഇനി അതുപോലെ തന്നെ ആസ്ട്രൽ ഗ്രീൻ എന്ന് പറയുന്ന ഗ്രീൻ ആക്ച്വലി ഇവിടെ ഇല്ല ആസ്ട്രൽ ഗ്രീൻ എന്ന് പറഞ്ഞ കളറ് ഇറ്റ് ഇസ് ലൈക്ക് ഇൻഡസ്ട്രെല്ലാറിന്റെ തന്നെ ഒരു ഡാർക്കർ വെർഷൻ ആണ് വരിക പക്ഷെ അതിന് ഈയൊരു ലോഗോ ഉണ്ടായിരിക്കില്ല ഈയൊരു ലോഗോ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സ്റ്റിക്കറിങ് ആയിരിക്കും ആസ്ട്രൽ ഗ്രീന് വരിക അല്ലേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആസ്ട്രൽ ബ്ലാക്ക് അല്ലെ ആസ്ട്രൽ ബ്ലാക്ക് ആവുമ്പോഴും നമുക്ക് ഈ തീയൊരു ഫിനിഷാണ് വരിക അതിനും ഈ പറഞ്ഞ പോലെ ഒരു ലോഗോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് ഇൻഡസ്ട്രിയൽ ആർ ഇൻഡസ്ട്രാർ ഇൻഡസ്ട്രിയൽ ആർ വളരെ ഇൻഡസ്ട്രിയൽ ഗ്രേ ഇതാണ് റിയർ ഗ്രേ ഗ്രേ എന്നാ പറയണേ പക്ഷെ കാണുമ്പോൾ സിൽവറാണെങ്കിൽ ഇൻട്രെസ്റ്റെല്ലാർ എന്ന് പറഞ്ഞ മോഡൽ വരുമ്പോ അതിന് എപ്പോഴും ട്യൂവൽ ടോൺ കളേഴ്സ് ആണ് വരുന്നത് രണ്ട് ടോൺ ഓഫ് കളേഴ്സ് ഉണ്ടായിരിക്കും നിങ്ങൾ ഇതിൽ തന്നെ ഇൻഡർസ്റ്റെല്ലാർ ഗ്രേ എന്ന് പറഞ്ഞാലും സിൽവർ ആണ് കാണുമ്പോൾ ഈ സിൽവർ കളർ കൊണ്ട് ബ്ലാക്ക് കളർ കൊണ്ട് ലോഗോസ് ഉണ്ടായിരിക്കും ഇതാണ് എൻ്റെ വ്യത്യാസം വരുന്നത് ഇവിടെ വരുമ്പോഴും ആ ഒരു ഫിനിഷിൽ വ്യത്യാസം ഉണ്ടായിരിക്കും ഓക്കെ

ചൂസ് ചെയ്യുന്നു ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വാഹനത്തിനെ ഒന്ന് ഫീൽ ചെയ്യാം നിങ്ങൾ ചെയ്തൊരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക നിങ്ങളുടെ ഡീലർഷിപ്പ് ഏറ്റവും അടുത്തുള്ള ഡീലർഷിപ്പിൽ ചെന്ന് ഈ വാഹനം ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഒരു വാഹനമായിട്ട് കണക്ട് വരും വന്നു കഴിഞ്ഞാൽ ഇഫ് യു ഫീൽ ദു ഹ് എ ബെറ്റർ റൈഡിങ് വി യു ഫീൽ റിയലി ബെഷർ അബൌട്ടിട്ട് നോ ഫോർ ദിവസം

ഫൈവ് ടു ആണ് ആളുടെ ഹൈറ്റ് എന്ന് പറയണത് ബട്ട് ഈവൻ ഫൈവ് ഫീറ്റ് ഉള്ള ഒരാൾക്കും ഇതിൽ ടോ ടച്ച് ചെയ്യാവുന്ന രീതിയിൽ ഇരിക്കാം അല്ലേ തോന്നുന്നുണ്ട് അത് കറക്റ്റ് അല്ലേ ഇറ്റ്സ് ഫൈൻ അപ്പോൾ താങ്ക് യു അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഫുട്ടുള്ള ആൾക്ക് ഹൈറ്റ് ഹൈറ്റുള്ളൊരു വ്യക്തിക്ക് സൂപ്പർ മെറ്റുവർ ഈസി ആയിട്ട് മെന്യൂർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇനി എത്ര ഹൈറ്റുള്ള ആൾക്കാർക്ക് വരെ ഈ വാഹനത്തിൽ ഇരിക്കുക താങ്കൾ എത്ര ഹൈറ്റ് ഉണ്ട് സിക്സ് ഫുട് സിക്സ് ഫുട് ടു ഒന്നിരുന്നു നോക്കിയേ താങ്കൾ കംഫോർട്ടബിൾ ആണോന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ വേറെ ഒന്നുമല്ല അപ്പോൾ ക്ലോസ്ലി ഒരു ഫൈവ് ഫുട്ട് തൊട്ട് ഒരു സിക്സ് ഫുട് ടു വരെയുള്ള ആൾക്കാർക്ക് വളരെ ഈ വാഹനം വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാവുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ഒന്നുകൂടി കംഫോർട്ടബിൾ ആയിട്ട് ഒരു റൈഡിങ് പോസ്റ്ററും കൂടി കിട്ടുന്ന എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി അപ്പോൾ നിങ്ങൾ എപ്പോഴും നോക്കുമ്പോൾ ഫൈവ് ഫുട് ടൂ അല്ല സിക്സ് ഫുട് ടൂതക്ക് പോകുന്ന ആൾക്കാർ ഇരുന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് തൃപ്തി തൃപ്തിയാവുകയാണെങ്കിൽ മാത്രം എടുക്കുക വണ്ടി എടുത്തിട്ട് വീക്കാൻ ഇപ്പൊ ആർക്കും പറ്റും പക്ഷെ എടുക്കുന്നതിൽ ഒരു ബുദ്ധി നമ്മൾ പ്രയോഗിച്ച് കഴിഞ്ഞാൽ അത് വേണ്ടി വരില്ല അപ്പോൾ ഇത്ര നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സൂപ്പർ മീറ്റിയോറിൻ്റെ ഒരു ഡീറ്റെയിൽ ആണ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഇൻഡെ ഡീറ്റെയിൽ അല്ല ഒരു വേഗമായിട്ടുള്ളൊരു ഡീറ്റെയിൽ ആണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പല വേരിയേഷനിലേക്ക് പോയിട്ടുണ്ട് എക്സ്റ്റൻറ്റ് വാറൻറ്റിലേക്ക് പോയി പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാൻ സാധിച്ചു അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എല്ലാം അറിയാവുന്ന ഒരു വിജ്ഞാന കോശമാണ് ഈ മിസ് മിസ്റ്റർ ബിജോ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആളെ പരിചയപ്പെടുത്താനും ആൾക്കറിയാവുന്ന അറിവ് നിങ്ങൾക്ക് പകർന്നു നേരാന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോയത് അപ്പോൾ ഇത്ര നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൂപ്പർ മീറ്റർ സിക്സ് ഫിഫ്റ്റീടെ ഒരു ചെറിയ വീഡിയോ ആണ് ചെറിയ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല ഇത്രയും വലിയ വീഡിയോ ആണ് അപ്പോൾ ഇത്ര നേരം നമ്മൾ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി പറയുന്നു ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം നിങ്ങൾ ഈ തരുന്ന സ്നേഹം മാത്രമാണ് അപ്പോൾ നിങ്ങളെ ഈ സ്നേഹം നിങ്ങൾ എപ്പോഴും തന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ മുകളിലുള്ള ബെൽബട്ടൺ പതുക്കൊന്ന് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും ഇനി സൂപ്പർ മീറ്റിയോറോ അല്ലെങ്കിൽ റോയൽ എൻഫീൽഡ് വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോകൾ വരുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ ടു സ്റ്റേ മേസിങ് സ്റ്റേ സേഫ് ആൻഡ് വൈ കെയർ ജോയ് ബൈ താങ്ക് യു